ബഹുമാനിയ ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷൻ ഗണപ്രദാസിന് ശേഷം കൂടിയിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. വളരെ സന്തോഷമുള്ള ഒരു നല്ലൊരു പ്രഭാതത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. പി എ പിയുടെ ആനിവേഴ്സറിയോടെ ആയിരിക്കുന്നു. മുതിർന്നവരെക്കാൾ കൂടുതലൊക്കെ സന്തോഷം കുഞ്ഞുങ്ങൾക്കാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്, വർണ്ണ പേപ്പറുകളിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ സ്വീകരിക്കുന്ന ദിവസമാണ്, അവരുടെയാണ് സന്തോഷം. എന്നാൽ പി എ പിയെ പറ്റി പറയുകയാണെങ്കിൽ 1947 August 30 ആലുവയിലുള്ള യു സി കോളേജിന്റെ ഒരു മൂലയിൽ മൂന്ന് പേരുമായി തുടങ്ങിയ ഒരു പ്രസ്ഥാനം, പെന്തക്കോസ്റ്റൽ യങ് പീപ്പിൾ അസോസിയേഷൻ, സേവ് ടു സേർവ് എന്ന തീമിൽ അവർ ആരംഭിച്ച ഒരു പ്രസ്ഥാനം. പിന്നെ എവിടെയെല്ലാം ഐ പി സി എന്നൊരു ചർച്ച ഉണ്ടോ, ഐ പി സി എന്ന പ്രസ്ഥാനമുണ്ടോ, അവിടെയെല്ലാം പി എ പി എന്നൊരു പ്രസ്ഥാനമുണ്ട്. ഈ പി എ പി എന്ന പ്രസ്ഥാനത്തെ ഞാൻ വളരെ സ്നേഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻസ് എന്ന വ്യക്തിയെ ജിൻസാക്കി മാറ്റിയതില്ലാത്ത പി എ പിക്ക് വലിയൊരു പങ്ക് തന്നെ ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെക്കാൻ ഒക്കത്തില്ല. അതുപോലെ നമ്മൾ യൂത്ത് ഏത് സഭ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു യൂത്തിന്റെ വാർത്തെടുക്കുന്നത് അതാ അവിടുത്തെ ഒരു യൂത്ത് ആയിരിക്കും, അല്ലെ യൂത്തിന്റെ അസോസിയേഷൻ ആയിരിക്കും ഉള്ളത്. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇവിടെ ചർച്ച കൂടി വൈ പി എല്ലെ ജസ്റ്റിനെ പറ്റി പറയാതെ, ജസ്റ്റിൻ വൈ പി എല്ലൂടെയാണ് വളർന്നു വന്നത്. ജസ്റ്റിൻ ബഹറിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വൈ പി എയുടെ പ്രസിഡന്റ് എന്നെ വിളിക്കുകയുണ്ടായി, നമ്മുടെ ഒരു പയ്യൻ ബഹറിലുണ്ട്, നിങ്ങളുടെ ചർച്ചിലായിരിക്കും വരുന്നത്, അവൻ എത്രത്തോളം യൂത്തിന് വേണ്ടി സഹകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഓരോ വ്യക്തിയുടെയും വളർച്ച എന്ന് പറയുന്നത് അതായത് യുവജന സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളുമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സദസ്യ ഭക്തി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാൻ വൃദ്ധനായാലും വിട്ടുമാറുകയില്ല എന്നുള്ളത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സഭയിൽ ഒരു പ്രസംഗത്തിൽ കൂടി പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി അവർ പഠിക്കുന്ന സണ്ടേ സ്കൂളിലും പി എ പി എയിലും അവരെ വളർത്തിയെടുക്കുവാൻ അതൊരു മേഖല തന്നെയാണ്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മുടെ സഭയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പി എ പി എല്ലിലേക്ക് നമ്മൾ തിരിഞ്ഞു വരികയാണെങ്കിൽ, ജാനുവരി മാസം മുതൽ ഈ മാസം വരെയും നടന്ന പ്രോഗ്രാമുകൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ വിവിധ പ്രോഗ്രാമുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അതിന് സഭയ്ക്ക് ഒരു പങ്കുണ്ട്, പി എ പി എന്ന പ്രസ്ഥാനത്തിന് അതിനാ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന കാര്യം നമുക്ക് ഉറച്ചു പറയാൻ സാധിക്കും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ, അവരെ പ്രോഗ്രാം നടത്തണമെങ്കിൽ വെറുതെ ചുമ കയറുന്ന ഒരു പ്രോഗ്രാം നടത്താൻ ഒക്കത്തില്ല, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുവാൻ നമ്മൾ സാധിക്കുന്നുണ്ട്. നമ്മൾ സേറയാണെങ്കിലും പാട്ട് പാടുമ്പോൾ തന്നെ അവൾ ട്രാക്ക് ഒക്കെ ഇട്ട് പാട്ട് പാടും, അവർക്ക് വേണ്ട ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നത് നമ്മളാണ്. പി എ പി എന്നൊരു പ്രസ്ഥാനം കൊടുത്ത പ്ലാറ്റ്ഫോമാണ്. അതുപോലെയാണ് റീബ വന്നപ്പോൾ ഇവിടെ വന്ന് പുതിയ പ്രോഗ്രാമുകൾ ചെയ്യുന്ന, ഓരോ ആഴ്ചയിലും ഓരോ പ്രോഗ്രാം റീബയൊക്കെ ചെയ്യുന്ന കാണാറുണ്ട്. അതൊക്കെ വേണ്ട ഒരു പ്ലാറ്റ്ഫോം നമ്മളാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഒരു വളർച്ചയ്ക്ക് ഒരു ഉതകുന്ന ഒരു സാഹചര്യമാണ് പി എ പി ഒരുക്കി കൊടുക്കുന്നത്. പി എ പി എ ദൈവം അനുഗ്രഹിക്കട്ടെ, ഈ നശിച്ചു പോകുന്ന തലമുറയെ വാർത്തെടുക്കുവാൻ പി എ പിക്ക് സാധിക്കണം. അതുപോലെ ഐ പി സഭയ്ക്കും പിന്നീട് സഭയ്ക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് ചുവർ കൊടുക്കുന്ന, ഇതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാളുകളിൽ ശക്തമായി തന്നെ യുവജനങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന യുവജനങ്ങളെ വേണ്ടി തിരിഞ്ഞെടുത്തുകൊണ്ട് ചില പ്രസ്ഥാനങ്ങൾ സാധിച്ചു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ആശംസിക്കുന്നു. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ.